സംസ്ഥാനത്തെ ആഭ്യന്തര സുരക്ഷ ഗുരുതര പ്രതിസന്ധിയിലാണെന്ന വിവരം പുറത്തുവരുമ്പോൾ തീവ്രവാദികൾക്ക് വേണ്ടി LDF-ഉം UDF-ഉം നിശബ്ദതയിൽ. ഇരുമുന്നണികളിലുമുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും അതിലൂടെ പോലീസിനെ തകർത്ത് ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധിയിലാക്കിയതെന്നും കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ എല്ലായ്പ്പോഴും ഇടതു വലത് മുന്നണികൾ ഒറ്റക്കെട്ടാണ്. തിരുവനന്തപുരം കളിയിക്കാവിളയിലെ ഇസ്ലാമിക ഭീകരർ SIയെ വധിച്ചത് സംസ്ഥാനത്തെ ആഭ്യന്തര സുരക്ഷയിൽ വന്ന വീഴ്ചയായിരുന്നു. കൂടാതെ കേരള പോലീസിന്റെ ഭീകരവിരുദ്ധ അന്വേഷണ സംഘങ്ങൾ ഇപ്പോൾ നിർജീവ അവസ്ഥയിലുമാണ്. കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിലെ ഇന്റേണൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ടീം പോലും പ്രവർത്തനരഹിതമായി. കൂടാതെ ആന്റി ടെററിസ്റ്റ് ഫോഴ്സും കടലാസിലൊതുങ്ങി. ആഭ്യന്തര സുരക്ഷാ വിഭാഗങ്ങളുടെ പ്രവർത്തനം നിശ്ചലമായതോടെ കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷ അതീവ ഭീഷണിയിലായിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇന്റലിജൻസും മറ്റ് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം നിരന്തരം സമ്പർക്കത്തിലിരിക്കേണ്ട ഇരു വിഭാഗങ്ങളാണ്. എന്നാൽ സംസ്ഥാനത്തെ ഈ സുരക്ഷാ വിഭാഗമാണ് ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നത്. കളിയിക്കാവിളയിൽ ആക്രമണം നടത്തിയ ഇസ്ലാമിക ഭീകരരുടെ സഹായി മുഹമ്മദ് റാഫി തിരുവനന്തപുരത്ത് താമസിക്കുന്നുവെന്ന് 2015-ൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ സമയത്ത് കൃത്യമായ നിരീക്ഷണം ഉണ്ടായിരുന്നു. എന്നാൽ ISIT പ്രവർത്തനരഹിതമായതോടെ നിരീക്ഷണം നിലച്ചിരുന്നെന്ന് പോലീസുകാർ തന്നെ പറയുന്നു. അതായത് സംസ്ഥാനത്തെ ഭീകരവിരുദ്ധ വിഭാഗമായ ആന്റി ടെററിസ്റ്റ് ഫോഴ്സ് അഥവാ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പേരിൽ മാത്രം ഒതുങ്ങി. ഈ മാസം 3-നാണ് DIG-ആയി അനൂപ് ജോൺ കുരുവിളയെ നിയമിച്ചത്. തൃപ്പൂണിത്തുറയിൽ ഒരു ഓഫീസും ഒരു SP-ക്ക് ചുമതലയും നൽകുക മാത്രമാണ് ചെയ്തിരുന്നത്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും അതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും നടപടികൾ ഉണ്ടായിട്ടില്ല. ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിലെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം, ISIT, കമ്മ്യൂണസെൽ എന്നിവയാണ്. അതിൽ രഹസ്യാന്വേഷണ വിഭാഗം മാത്രമാണ് ഒരു പരിധിവരെ കൃത്യമായി പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന വിവരങ്ങളിൽ തുടർ നിരീക്ഷണവും അന്വേഷണവും നടത്തേണ്ടത് ISIT ആണ്. എന്നാൽ നേരത്തെ ഈ വിഭാഗം നിരവധി സംഭവങ്ങളിൽ, അതായത് ഇസ്ലാമിക സ്റ്റേറ്റ് അടക്കമുള്ള സംഘടനകളിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകളെത്തിയ വിവരം മുൻകൂട്ടി കണ്ടെത്തി തടഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ 2.5 വർഷമായി ഈ വിഭാഗങ്ങളിൽ കാര്യമായി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. എല്ലാ വിഭാഗങ്ങളെയും പോലെ ഒരു IG-യും DIG-യും SP-യും DYSP-യും ഉൾപ്പെടെയുള്ള ഘടന ഇതിലുണ്ടെങ്കിലും വേണ്ടത്ര അന്വേഷണ ഉദ്യോഗസ്ഥരില്ല എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നു. മതസംഘടനകളിലെ തീവ്രവാദവും അവരുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കേണ്ട കമ്മ്യൂണ സെല്ലിൽ ആകെ ഒരു DYSP മാത്രമാണുള്ളത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലെ പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു കേരളം. ഇത് പലപ്പോഴും തീവ്രവാദ സ്വഭാവമുള്ള അതീവ ഗൗരവമായ വിഷയങ്ങളെ സാരമായി ബാധിക്കും. രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങളിൽ പോലും അന്വേഷണം തടസ്സപ്പെടുത്തുന്ന രീതി ഭരണപ്രതിപക്ഷം മാറ്റിയില്ലെങ്കിൽ ബാധിക്കാൻ പോകുന്നത് ആഭ്യന്തര സുരക്ഷയെ തന്നെയായിരിക്കും. Tatwamayi News.